ഇത് റംബുട്ടാനിലെ ആൺമരമാണേ. ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു നട്ട തൈയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കാഴ്ചയില്ല. രണ്ട് ഇതിൽ പൂ നിപ്പുണ്ട്. കണ്ടോ ഈ പൂവിൻ്റെ പ്രത്യേകത നോക്കിയേ. ഇതാ കണ്ടോ, ഇതിനകത്ത് ഉണ്ടേ, ഈ പൂവിനകത്ത് നമുക്ക് ഇത് മരം ഏതാണെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഈ പൂവിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല. കണ്ട, ഒരു നാല് ഇതളുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ നടുക്ക് കായയുടെ ഒരു അംശം പോലും കാണാനുണ്ടാവില്ല. കണ്ടേ, ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും പൂവിനുള്ളിൽ ഭാഗം. ഇനി ഈ പെൺമരം തിരിച്ചറിയണമെങ്കിൽ ഈ പെൺ കണ്ട അവിടെ നിൽപ്പുണ്ട്. അത് നമ്മുടെ കാഴ്ച മരമാണ്. കണ്ടോ ഈ കാഴ്ച മരം, ഈ മരം കായ്ക്കുന്നതിന് മുൻപ് ഇത് പൂവാകുമ്പോൾ നമ്മൾ ആ പൂവ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പൂവിനകത്ത് ചെറിയ കായകൾ കാണും. അതായത് കണ്ടോ, ആ രണ്ട് കായ കാണും. ആ പൂവിനകത്ത് സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ പൂവിൻ്റെ നടുക്കായിട്ട് രണ്ട് കായ ഉണ്ടാവും. ആ രണ്ട് കായ് ഇതാണ് കണ്ടോ, അതിലൊന്ന് നല്ല വിളയും ഒന്ന് വെറുതെ ഇങ്ങനെ നിൽക്കും. കണ്ടോ, അതിൻ്റെ ചെവിട്ടിലൊരു ഉണ്ണിക്കാ പോലെ ഇങ്ങനെ നിൽക്കും. കണ്ടോ, ഒരെണ്ണം മാത്രം നന്നായിട്ട് വിളയും. അപ്പോൾ ആ പൂ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൺമരത്തിൻ്റെ പൂവിനകത്ത് ഒന്നും കാണത്തില്ല, അത് വെറുതെ അതിനകത്ത് ആ ഇതളുകൾ മാത്രമേ കാണൂ. പെൺമരത്തിൻ്റെ പൂവാണെങ്കിൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത് രണ്ട് കായ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കായ കാണും. അതിനകത്ത് ഒരു കായ് നന്നായിട്ട് വിളയും, ഒരു കായ് വിളയത്തില്ല. ആ വിളയാത്ത കായ് ചിലപ്പോൾ അതിൻ്റെ ചുവട്ടിലിങ്ങനെ പറ്റിയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് കൊഴിഞ്ഞു പോകും. ഇതാണ് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കടുത്തുള്ള ചൂരനാട് തെക്ക് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെയാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലെ റംബുട്ടാൻ മരമാണ്. ഇത് വരിക്കയാണ് ഈ മരം. ഇത് ഞാൻ തൈ പാകി കിളിപ്പിച്ചതാണ്. ഇതിൻ്റെ അമ്മ മരം കുന്നിക്കോട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽപ്പുണ്ട്. ആ മരം എൻ്റെ കയ്യിൽ വന്ന് അത് ഞാൻ അരി പാകി കിളിപ്പിച്ചതാണ്. അത് 16 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ റംബുട്ടാൻ എന്ന് പറയുന്ന ഈ ഒരു ഫോറിൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊക്കെ സജീവമാകുന്നതിനൊക്കെ മുൻപ് ഞാൻ കൊല്ലത്തിങ്ങനെ പോയപ്പോൾ അവിടെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് മുൻപിൽ ഒരു ഉന്തുവണ്ടിയിൽ ഈ കായ ഇങ്ങനെ പഴുത്ത കായ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയത്തില്ല ഇത് എന്ത് കായാണെന്ന്. ഇപ്പോൾ നമ്മളിങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ മുള്ളിപ്പഴം അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും അവിടെ നിർത്തി. അന്ന് 1 കിലോയ്ക്ക് 300 രൂപയാണ്. 300 രൂപ കൊടുത്ത് നമ്മളത് വാങ്ങിച്ചു, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു. അതിൻ്റെ അങ്ങനെ ഒരു 3-4 മരം കിളിച്ചു. അതിൽ 1 മരം കായ്ച്ചു, ബാക്കിയെല്ലാം ആൺമരമായിരുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ വിത്ത് ഞാൻ പാകി, ആ മരത്തിൽ നിന്ന് കായ് തന്നിട്ട് അതിൻ്റെ വിത്ത് പാകി കിളിപ്പിച്ച് ഇവിടെ കൊണ്ട് നട്ടതാണ്. ആ മരം 16 വർഷമായിട്ട് വീട്ടിലുണ്ട്. അതൊരു 8 വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചു. ഇത് അതിൽ നിന്നൊരു തൈ ഇവിടെ കൊണ്ടുവന്നു. ഇതും ഇപ്പോൾ ഇതൊരു 5-6 വർഷമായപ്പോഴേ ഇത് കായ്ച്ചു. ഇതിൻ്റെ പ്രത്യേകത ഈ നമ്മുടെ ചക്കയിലെ പോലെ തന്നെ റംബുട്ടാനിലും വരിക്കയും ഉണ്ട്, പൂഴയും ഉണ്ട്. വരിക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ അടർത്തി, ഇത് നല്ല നന്നായിട്ട് പഴുത്തിട്ടില്ല, ഒരെണ്ണം ഞാൻ അടർത്തി കാണിച്ചു തരാം. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടിൽ കണ്ട ഉണ്ണിക്കായ ഇരിക്കുന്നത് ഞാൻ അടർത്തി ഇങ്ങനെ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ തോല് പൊട്ടിക്കുമ്പം, തോല് പൊട്ടിക്കുമ്പം ഇത് തോല് നല്ല കട്ടിയാണ് കേട്ടോ. കണ്ട ഈ മാതളം അല്ലേ, നമുക്കിങ്ങനെ അടർത്തി എടുത്ത് കഴിക്കാം. ഉണ്ടോ, ഉണ്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. അസമയം പൂഴയാണെങ്കിൽ നമുക്കിങ്ങനെ അടർത്തി എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, കാരണം ഈ മാതളമല്ല ഈ കുരുവി പറ്റിയിരിക്കുന്നത്. കേട്ടോ, ഇങ്ങനെ നമുക്ക് അടർത്തി എടുത്ത് കഴിക്കാം. അതാണ് ഈ വരിക്കയുടെ പ്രത്യേകത. പിന്നെ ഈ റംബുട്ടാൻ എന്ന് പറയുന്നതേ എന്ത് ടേസ്റ്റാണ്. അതുപോലെ തന്നെ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസറിന് നല്ലൊരു ഔഷധമാണെന്ന് പറയപ്പെടുന്നു. അത് കൂടാതെ ക്യാൻസറിന് ഔഷധം എന്ന് വെച്ചാൽ റംബുട്ടാൻ കഴിച്ചാൽ ക്യാൻസർ മാറുമെന്നൊന്നുമല്ല, എന്നാലും ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ മുടി വളരാനും നമ്മുടെ ഈ ചർമ്മത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും ഒക്കെ. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്. അവർ പറയുന്നത് 100 ഗ്രാം റംബുട്ടാനകത്ത് 40 മില്ലി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ കോപ്പർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലുകളുടെയൊക്കെ ബലത്തിനും ഒക്കെ നല്ലതാണെന്നാണ് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. പല പല കാര്യങ്ങൾ പറയപ്പെടുന്നു. എന്തായാലും ഒന്ന് നമ്മളതിൻ്റെ പോഷകത്തെക്കുറിച്ച് പറയുന്നത് ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മൾ ഈ ഫ്രൂട്ടായിട്ട് കഴിക്കാനാണ് നല്ലത്. ഇത് വെച്ച് ജാമ്, അച്ചാർ, പല പല വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ മലയാളികളല്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സംരക്ഷണം എന്നൊക്കെ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ട തൈ അത് ആൺമരമായിപ്പോയി. പക്ഷെ ഞാൻ കുരു പാകി കളിപ്പിച്ച ഇത് നല്ല മരമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു.
പിന്നെ ഇത് നമ്മൾ നടുന്നതെന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടെ പിന്നെ വേപ്പിൻ പിണ്ണാക്കോ കടല പിണ്ണാക്കോ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതെല്ലാം കൂടെ ഈക്വലായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മേൽമണ്ണും കൂടെ ചേർത്ത് നട്ടാൽ മതി. 7-8 വർഷത്തിനകം ഇത് കായ്ക്കും. പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വളം ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇത് പൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് സ്യൂഡോമോണസ് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, അതിൻ്റെ ഈ കായകൾ കൊഴിയാതിരിക്കാൻ. ഇതിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കായ് കൊഴിച്ചിലാണ്. ഇപ്പോൾ എൻ്റെ മറ്റേ മരത്തിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്ത കായും കൊഴിഞ്ഞു പോയി. പിന്നെ ഉള്ള കായാണെങ്കിൽ കറുത്താതെ ഇതിലും ഉണ്ട്, ഒത്തിരി കറുത്ത് കുറുത്ത് അതിൻ്റെ താഴെയെല്ലാം കിടപ്പുണ്ട്, കറുത്ത് കറുത്ത് കൊഴിഞ്ഞ് കിടപ്പുണ്ട്, ഒരുപാട് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ വീട്ടിലെ മരത്തിൽ വെടിച്ച് കീറുന്നുണ്ട്, കായ് ഇങ്ങനെ വെടിച്ച് കീറി ആ വെടിച്ച് കീറുന്നതിനകത്ത് പുഴുവായി കൊഴിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കൊഴിച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ സ്യൂഡോ മോണസ് തളിച്ച് കഴിഞ്ഞാൽ ഈ കൊഴിച്ചിൽ ഒരളവ് വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ സംരക്ഷണമൊന്നും ആവശ്യമില്ലാത്ത ആ ഒരു മരമാണ്. അപ്പോൾ ഇതിൽ കിങ് എന്ന് പറയുന്ന ഒരു ഇനമാണ്, അത് നമുക്ക് വീട്ടുവളപ്പിൽ നടാൻ പറ്റും. അല്ലാതെ എന്താണ് വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്കൊരു കൃഷി ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പല തൈകൾ നേഴ്സറികളിൽ ലഭ്യമാണ്. അതിൻ്റെ ഇടവിളയായിട്ട് വാഴ നട്ടു കഴിഞ്ഞാൽ ഇത് തണലിലാണ് റംബുട്ടാൻ വളരുന്നത്. അപ്പോൾ ഒരു പരുവം കഴിഞ്ഞാൽ വലിയ പൈസ ചിലവില്ലാതെ കിലോയ്ക്ക് 300-250 രൂപയൊക്കെ നമുക്ക് ഈ റംബുട്ടാൻ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഈ റംബുട്ടാൻ നമ്മുടെ ഈ റംബുട്ടാൻ മരം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ റംബുട്ടാൻ കാണും, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പോയി ഒരു തൈ വാങ്ങിച്ച് വീട്ടിൽ വെച്ചു. 7-ാമത്തെ വർഷം നമുക്കിതുപോലെ നമ്മുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് താഴെ ഒന്നുകൊണ്ട് തോട്ടം വെച്ചൊക്കെ റംബുട്ടാൻ പറിച്ച് നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം. നമ്മൾ 250-300 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 കിലോ എന്ന് പറയുമ്പോൾ ഒരുപാടില്ല. സമയം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവശ്യം പോലെ നമുക്ക് തോന്നുമ്പോൾ കയറി പറിച്ച് കഴിക്കാം. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് കോതണം. ഈ മരം കോതിയിട്ട് പിന്നെ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ ആ വളം, ആ വളത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ അടുത്ത വർഷം നമ്മൾ ഈ കോതിയ മരത്തിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ കിളിക്കുകയും അതിനകത്ത് ഈ വർഷം ഉണ്ടായതിനേക്കാൾ ഇരട്ടി കായകൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു കുലയിൽ ഒരു 5 മുതൽ 20 വരെ കായകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇത് മഴ, ഈ വർഷം മഴ കൂടുതലായതുകൊണ്ട് ഒരുപാട് കൊഴിച്ചിലുണ്ടായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കായ പിടിച്ചതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.